ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കൂടുതൽ സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പുതിയൊരു സീരീസ് തുടങ്ങുകയാണ്. അപ്പൊ അതിനെ കുറിച്ച് അപ്പൊ ഈ സീരീസിന്റെ പേര് എന്ന് പറയുന്നത് ആൽഫ ക്ലിക്ക് എന്നാണ്. അപ്പൊ ഈ സീരീസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഫോട്ടോഗ്രഫി ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഫോട്ടോഗ്രഫീനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ നല്ല ഫോട്ടോസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉള്ള സീരീസ് ആണ്. അപ്പൊ ഇതെന്താന്ന് പറയുന്നുണ്ടെങ്കിൽ, ഞാൻ കുറച്ച് നല്ല ഫോട്ടോഗ്രഫി ഐഡിയാസ് ഷെയർ ചെയ്യുന്ന ഒരു സീരീസ് ആണ്. അപ്പൊ ചിലപ്പോൾ ഞാൻ വേറെ ആൾക്കാർ ചെയ്ത ഫോട്ടോസ് നിങ്ങൾക്ക് വേണ്ടി റീക്രിയേറ്റ് ആയിരിക്കും. അതായത് നിങ്ങൾക്കിപ്പോ വേറെ ആൾക്കാർ എടുത്ത ഫോട്ടോസ് എങ്ങനെയാണ് എടുക്കുന്നത് താല്പര്യമുണ്ടെങ്കിൽ, അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഫോട്ടോ എനിക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ജിമെയിലോ ഒക്കെ ആയിട്ട് സെൻഡ് ചെയ്യാം. എല്ലാവരും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പൊ അതുവഴി നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ നല്ലൊരു ഫോട്ടോ കാണുന്നത് നിങ്ങൾക്ക് അത് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ട്രൈ ചെയ്തായിരിക്കും ഈ സീരീസിലൂടെ. മാത്രമല്ല എന്റേതായിട്ടുള്ള ഒരുപാട് ഐഡിയാസും കാര്യങ്ങളൊക്കെ തന്നെ ഷെയർ ചെയ്തായിരിക്കും. അപ്പൊ ഈ സീരീസിലൂടെ ഞാൻ നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാനായിട്ടുള്ള കുറച്ച് അമേസിംഗ് ഐഡിയാസ് ആയിരിക്കും പറഞ്ഞിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ എപ്പിസോഡ് 1 ആണ്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് എന്റെ ഐഡിയയിൽ തോന്നിയ ഒരു ഫോട്ടോ ഞാൻ എങ്ങനെ എടുത്തതാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഇത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്ന അപ്പൊ ഈ ഫോട്ടോ ഇതാണ്. അപ്പൊ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. അപ്പൊ എനിക്ക് കുറച്ചുകൂടി പേഴ്സണലി ഇഷ്ടമായതുകൊണ്ടാണ് ഞാനത് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. അപ്പൊ വേറൊരു കാര്യം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നമ്മുടെ ഇൻട്രോയിൽ ലോഗോ ഒക്കെ ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ 1K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തൊരു കാര്യമാണ്, ഇപ്പൊ പുതിയ ഇൻട്രോ ആയിരിക്കും, നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് സമയങ്ങളത് വിളിക്കപ്പുള്ളിലേക്ക് പോകുന്നുണ്ട്. ചാലഞ്ചിങ് ആണ്, സബ്സ്ക്രൈബോടൊപ്പം തന്നെ വ്യൂസ് ഇവിടെ ലൈക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഈ നമ്മുടെ ഫോട്ടോ എടുക്കൽ പരിപാടിയായിരിക്കും ഞാൻ നിങ്ങൾക്ക് മെയിലി കാണിച്ചു തരുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഇൻട്രോ കണ്ടുവെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഈ ഫോട്ടോ എടുക്കൽ പരിപാടിയിലേക്ക് പോകാം. ഇപ്പൊ പഠിത്തം പറയുന്ന നമ്മുടെ ഫോട്ടോ എടുക്കുന്ന സെറ്റപ്പാണ്. അപ്പൊ ഫോട്ടോ എടുക്കുന്ന ചോദിച്ചിട്ടെങ്കിൽ, ഞാൻ ഇപ്പോൾ ഒരു വൈൻ ഗ്ലാസ് നിങ്ങൾക്ക് വെച്ചിട്ട് കാണാനായിട്ട് ഒരു വൈൻ ഗ്ലാസ് ഒരു സ്റ്റാൻഡിന് മേളാണ് വെച്ചിരിക്കുന്നത്. കാരണം ആ ഒരു ഹൈറ്റ് ഒരു ക്യാമറയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ക്യാമറയിലാണ് ഞാൻ ഫോട്ടോ എടുക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് എന്നാൽ ഇത് ഒരു മൊബൈൽ എടുക്കാനായിട്ട് വരാം. അപ്പൊ അതെങ്ങനെയാണ് ഞാൻ കാണിച്ചത്. ആദ്യം തന്നെ ക്യാമറയിൽ നമുക്ക് എടുക്കുന്നത് കാണിച്ചത്. ഇപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഗ്ലാസിന്റെ പൊസിഷൻ. നിങ്ങൾക്ക് ഇതിവിടെ വരേണ്ടത് ഇങ്ങനെയാണ്, ഈ ഒരു ക്യാമറയില് ഡിസ്പ്ലേ വേണ്ടത് ഈ ഒരു സൈസിലാണ്. അപ്പൊ ഇത് ഫോണിൽ നമുക്ക് എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മളിവിടെ ക്യാമറയിൽ ചെയ്യേണ്ട സെറ്റിംഗ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നമ്മുടെ ഷട്ടർ സ്പീഡ് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് ഇവിടെ നിങ്ങൾക്ക് ഈ ഷട്ടർ സ്പീഡ് ആയിരിക്കും ഇത് കാണാൻ പറ്റുക. അത് നമ്മള് ഇങ്ങനെ കുറയ്ക്കുക. നമ്മളിപ്പോൾ മാനുവലായിട്ട് ഇടണ്ടാകുന്നതാണ്, നമ്മൾ മാക്സിമം ഇങ്ങനെ കുറയ്ക്കുക. നമ്മളിത് ഏതൊരു 1/4 വെക്കുക. അപ്പോൾ 1/4 വെക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബ്രൈറ്റ്നസ് കൂടുതൽ കാണാനായിട്ട് വരും. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ റൂമിലത്തെ ലൈറ്റ് ഒക്കെ ഓഫ് ആയത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഡാർക്ക് ഷെയ്ഡിൽ ഇത് എടുത്തിരിക്കുന്നത്. കുറച്ചും കൂടെ എഫക്റ്റ് കിട്ടാനായിട്ട് നമുക്ക് ആ ഒരു ഡീം എഫക്റ്റ് കിട്ടാനായിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ അത് ജസ്റ്റ് ഒരു ലൈറ്റും കൂടെ ഞാൻ ഓഫ് ചെയ്യണം. ലൈറ്റ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഇങ്ങനെയായിരിക്കും ഈ സംഭവങ്ങളൊക്കെ വരിക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അത്യാവശ്യം കാണാനായിട്ട് ക്യാമറയിൽ സത്യം പറഞ്ഞാൽ കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടാണ് വരിക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ലൈറ്റ് എഫക്റ്റ് കൊണ്ടുവരാനായിട്ട് ഒരു ലേസറാണ് ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ലേസർ ലൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. നമുക്കിപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് ഈ ഒരു ലേസറും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ ഒരു സാധാ ലൈറ്റ് അല്ലെങ്കിൽ ബീമുള്ള ഒരു ലൈറ്റ് ആയാൽ മതി. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്യാനാണ്. അപ്പോൾ ഒരു ഷട്ടർ സ്പീഡ് ഞാൻ ഇവിടെ 3.1 ഇട്ടിരിക്കുന്നത്. 1/4 ലൈനും കൂടെ കുറച്ചും കൂടെ താഴ്ത്തി വേണം. അപ്പോൾ ഞാൻ 3.2 ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഡാർക്ക് ഷെയ്ഡ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ക്യാമറയിൽ കാണുമ്പോൾ അത്യാവശ്യം ഡാർക്ക് ആണ്. അപ്പോൾ ഇനിയും ഡാർക്ക് ആയില്ലെങ്കിൽ നമ്മൾ ഈ ആപ്പച്ചർ ജസ്റ്റ് കൂട്ടിയിട്ടാൽ മതി. അപ്പോൾ ആപ്പച്ചർ കൂടുമ്പോൾ ജസ്റ്റ് ആ ഒരു ഡാർക്ക്നെസ് നിങ്ങൾക്ക് വരുന്ന കാണാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ കൂട്ടിയാലും മതി, ഫോട്ടോ എടുക്കുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കൊരു ലേസർ വേണം. അപ്പോൾ ഈ ലേസർ എന്ന് പറയുമ്പോൾ ഈ ഒരു ബീം ലൈറ്റാണ്. ഈ റെഡ് ലൈറ്റാണ് നമുക്ക് വരുന്നത്. ഈ ഒരു എഫക്റ്റിന് യൂസ് ചെയ്യുന്ന ആ ഒരു തരത്തിലുള്ള ലൈറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബീമുള്ള ലൈറ്റ് ഉണ്ടെങ്കിൽ അതായാലും മതി. അപ്പോൾ നമ്മൾ ഇത് എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഈ ഷട്ടർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അത്യാവശ്യം കുറച്ച് നേരം എടുക്കുക. അപ്പോൾ ആ സമയം നമ്മൾ ഈ ലേസർ ഇങ്ങനെ ജസ്റ്റ് ആക്കി വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ പിക്ചറിൽ കാണാനായിട്ട് പറ്റും, ഈ ഒരു വര കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് തന്നെ ചെയ്തു കൊടുക്കുക. നമ്മൾ ഷട്ടർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാനിവിടെ ഷട്ടർ ബട്ടൺ പ്രസ് ചെയ്യാൻ പോകണം. അപ്പോൾ പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു ലേസറും കൂടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നമ്മളാക്കി കൊടുക്കുക നമ്മുടെ വേണ്ട രീതിയിൽ. ഇപ്പോൾ ഡയറക്ഷൻ നമുക്കിപ്പോൾ ഇങ്ങനെ ചെയ്യണോ എങ്ങനെ ചെയ്യണമെന്നുള്ള നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഈ ഒരു എഫക്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ ഒരു ഡയഗണലായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ലേസറിൻ്റെ എഫക്റ്റ് ഇവിടെ നിങ്ങൾക്ക് വന്ന് കാണാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സിമ്പിളായിട്ട് ഒരു ഫോട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ഇപ്പോൾ ക്യാമറയിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇത് മൊബൈലിൽ എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. അപ്പോൾ ഈ മൊബൈൽ ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം സൂക്ഷിക്കുക എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ മൊബൈൽ ഇപ്പോൾ ഐഫോൺ ആണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു പ്രോമോ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവില്ല. അപ്പോൾ അതിനെ ചിലപ്പോൾ നിങ്ങൾ സ്പെഷ്യലായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ എന്നാൽ ഈ ഒരു ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺസിൽ ഇപ്പോൾ ഞാൻ സാംസങ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺസിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോമോ എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അപ്പോൾ ഈ പ്രോമോൾ കയറിയിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു ഷട്ടർ സ്പീഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഷട്ടർ സ്പീഡ് നിങ്ങൾ മാക്സിമം കുറച്ച് കൊടുക്കുക. നിങ്ങൾ ഈ ഒരു 30 ആയിരിക്കും നിങ്ങളുടെ ഡിഫോൾട്ട് ഓപ്ഷൻ വരിക. അപ്പോൾ നിങ്ങൾ 30 ഇട്ടിട്ട് നിങ്ങൾ ആ ലേസർ എഫക്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 30 പോരാൻ തോന്നുകയാണെങ്കിൽ, ചിലപ്പോൾ 30 എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഫാസ്റ്റ് ആവുകയാണെങ്കിൽ, നിങ്ങൾ അതിന് സ്പെഷ്യലായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷനിൽ പോയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഷട്ടർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ നമ്മൾ ഈ ഷട്ടർ ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പിക്ചർ എടുക്കാനായിട്ട് കുറച്ച് നേരം എടുക്കുക. ആ ഒരു സമയത്തിനുള്ളിൽ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു ലേസർ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാറില്ല. റൂമിലത്തെ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്യുമ്പോൾ നല്ല ബ്രൈറ്റ് ആണ്. എന്നാൽ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡാർക്ക് ഷെയ്ഡ് വരുന്നതായിരിക്കും.
അപ്പൊ അത് എങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് വരുന്നതെന്ന് പറയുന്നത്? അപ്പൊ നിങ്ങൾക്ക് ഇതിപ്പോ ഇനി ഫോട്ടോ മാത്രമാണ്, ഇപ്പൊ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ കളർ ഗ്രേഡ് ചെയ്യാം, നിങ്ങൾക്ക് ലൈറ്റ് റൂമിലോ സ്നാപ്സീഡിലോ എന്തിലാണെങ്കിലും നിങ്ങൾക്ക് കളർ ഗ്രേഡ് ചെയ്ത് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയി എടുക്കാവുന്നതാണ്. കാരണം നോർമൽ പിക്ചർ നമ്മൾ എടുക്കുമ്പോൾ അങ്ങനെ വലിയ രീതിയിലായിരിക്കില്ല ഔട്ട്പുട്ട് വരും, കുറച്ചും കൂടെ കളർ ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല റിസൾട്ട് ആയിരിക്കും നമുക്ക് വരിക. അപ്പൊ ഇതൊരു ഫോട്ടോഗ്രാഫി സീരീസ് ആയതുകൊണ്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് കാണിക്കാത്ത, അല്ലെങ്കിൽ കളർ ഗ്രേഡ് ചെയ്യുന്നത് കാണിക്കാത്തത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ തൊട്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇത് കളർ ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. ഇതെൻ്റെ ഒരു ട്രൈ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഒരു പിക്ചർ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് മൊബൈലിലായി ക്യാമറ യൂസ് ചെയ്തിട്ടാണ്. ബേസിക്കലി ഞാനത് ക്യാമറയിലാണ് ഫോട്ടോ എടുത്തെങ്കിൽ ക്യാമറ ഉള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി ഈസിയാണ്. പക്ഷേ എന്നാൽ മൊബൈലുള്ള ആൾക്കാർക്ക് കുറച്ചും വേണമെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ചിലപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരും. അതിനെക്കുറിച്ച് ഞാൻ ഡീപ്പായിട്ട് പോകുന്നില്ല. അല്ലെങ്കിൽ ഒരു വീഡിയോയുടെ ലെങ്ത് കൂടെ അല്ലെങ്കിൽ സിമ്പിളായിട്ട് തന്നെ മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾക്ക് എന്താണ് ഈ സീരീസിനെ കുറിച്ച് തോന്നിയത്? നിങ്ങൾക്ക് കൂടുതൽ ഫോട്ടോസ് ഞാൻ റീക്രിയേറ്റ് ചെയ്ത് കാണണമെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് സെൻഡ് ചെയ്താലും മതി. അപ്പൊ അത്തൊരു വീഡിയോ നിങ്ങൾക്ക് ഏതായാലും യൂസ് ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തുള്ളിൽ കാണുന്നവരെ ഗുഡ് ബൈ.